പ്രൈസ് ദ ലോർഡ്. ഹാലേലൂയ. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ ഇങ്ങനെ പറയുന്നു: ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, അതുകൊണ്ട് തീഷ്ണത ഉള്ളവനായിരിക്കുക, അനുതപിക്കുക. ഇതാ ഞാൻ വന്ന് വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഹാലേലൂയ. പ്രിയമുള്ളവരെ, തമ്പുരാൻ പറയുകയാണ്, ഇതാ ഞാൻ വന്ന് വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്തേക്ക് വരും, അവരോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്യും. ദൈവം തൻ്റെ വലിയ സ്നേഹം ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. ഞാൻ വന്ന് വാതിലിൽ മുട്ടിയിട്ടേ നിൻ്റെ അകത്ത് കയറൂ, മുട്ടാതെ ഞാൻ നിൻ്റെ അകത്തേക്ക് വരികയില്ല, നിൻ്റെ അനുവാദം മേടിച്ചിട്ട് പോലുമേ ഞാൻ നിൻ്റെ അകത്തേക്ക് വരൂ. ദൈവം കൃത്യമായി നമ്മളോട് പറയുകയാണ്. എന്നാൽ അതിന് തൊട്ടു മുമ്പത്തെ വചനത്തിൽ അവിടെ നിങ്ങനെ പറയുകയാണ്, ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. ഇത് രണ്ടും ഞാൻ ചെയ്യും, കാരണം എനിക്ക് നിന്നോട് അത്ര വലിയ സ്നേഹമാണ്. ഞാൻ നിന്നോടുള്ള ഈ വലിയ സ്നേഹത്തിൻ്റെ നിറവിൽ നിന്നാണ് നിന്നെ വിളിക്കുന്നത്. നിന്നോടുള്ള ഓരോ വിളിയും, ആ വിളിയുടെ സമയത്ത് നീ അതിൻ്റെ പ്രത്യേകതകളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പോലും എനിക്ക് നിന്നോട് അത്രമാത്രം വലിയ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ നടുവിൽ നിന്നുള്ള ചില വിളികളെ നമ്മളിവിടെ നോക്കുകയാണ്. ജെറമിയായെ വിളിച്ചപ്പോൾ ജെറമിയ പറഞ്ഞു, ഞാൻ ബാലനാണ്, എന്നെ ഇനി വിളിക്കരുത്, എന്നെ നീ അതിന് നിർബന്ധിക്കരുത്. ദൈവം പറഞ്ഞു, ബാലനാണെന്ന് നീ പറയരുത്. ദാവീദിനെ വിളിച്ച സമയത്ത് ആ വിളിയുടെ പ്രത്യേകത എത്രമാത്രം മഹാത്മ്യമുള്ളതാണെന്ന് ദാവീദിന് തിരിച്ചറിയാൻ പറ്റിയില്ലേ? സാമുവേലിനെ വിളിച്ചപ്പോൾ സാമുവേൽ കിടന്നുറങ്ങുകയായിരുന്നു. സാമുവേലിന് മനസ്സിലായില്ല ഇത് ദൈവമാണ് വിളിക്കുന്നതെന്ന്. സാമുവേൽ ഓടി തൻ്റെ ഗുരുവായ ഏലിയുടെ അടുത്തേക്കാണ് പോയത്, എന്നെ വിളിച്ചോ എന്ന് ചോദിച്ചു. ഏലി പറഞ്ഞു, ഇല്ല, ഞാൻ തന്നെ വിളിച്ചില്ല. സാമുവേൽ തിരിച്ചു പോയി കിടന്നുറങ്ങി. സാമുവേലിനെ വിളിച്ച വിളിയുടെ ആദ്യത്തെ ദൗത്യം തൻ്റെ ഗുരുവായ ഏലി പ്രവാചകനെതിരെ പ്രവചിക്കുക എന്നുള്ളതായിരുന്നു. പ്രിയമുള്ളവർ, ദൈവം തിരഞ്ഞെടുത്ത ചില പ്രത്യേക തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുന്ന ചില പ്രത്യേകതകളെക്കുറിച്ചും നമ്മൾ ഏതാനും നിമിഷം നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. മോശയെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. മോശയെ ദൈവം തിരഞ്ഞെടുത്തത് ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടിയാണ്. ആ ദൗത്യത്തിൻ്റെ ശക്തി എത്രമാത്രമുണ്ടെന്ന് മോശയ്ക്ക് തിരിച്ചറിയാനായില്ല. പലവട്ടം മോശ പറഞ്ഞു, എന്നെ വിടരുത്, എനിക്കിതിന് പറ്റില്ല. ദൈവം മോശയെ നിർബന്ധപൂർവം ഈ ദൗത്യം ഏൽപ്പിക്കുകയാണ്. മോശയോട് പറയുകയാണ്, നീ ഫറവോയുടെ അടുക്കൽ ചെന്ന് പറയണം, ഇസ്രായേൽ ജനത്തെ അവിടെ നിന്ന് മോചിപ്പിച്ച് നീ തിരിച്ചു കൊണ്ടുവരണം. മോശ പറഞ്ഞു, ഞാനാരാണ് ഇതൊക്കെ ചെയ്യാൻ, എനിക്ക് പറ്റുകയില്ല, എന്നെ കൊണ്ട് ഇതൊന്നും നടക്കുകയില്ല. ദൈവം പറഞ്ഞു, അല്ലേ, ഞാൻ നിന്നെ അതിനായി പ്രത്യേകമായി ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു. മോശ പറഞ്ഞില്ല, ഇസ്രായേൽ ജനം എന്നെ വിശ്വസിക്കില്ലേ, ഇതിനു മുമ്പ് ഞാൻ ഒരു ഇസ്രായേൽക്കാരനുമായി ശണ്ടയിൽ ഇടപെട്ടതാണ്, ഇടപെട്ടപ്പോൾ അപ്പോൾ തന്നെ അവൻ എന്നെ പരിഹസിച്ച് പുറത്താക്കിയതാണ്, ആരും എന്നെ വിശ്വസിക്കില്ലേ, അതുകൊണ്ട് ഞാൻ ഈ ദൗത്യത്തിനില്ല. ദൈവം പറഞ്ഞു, അങ്ങനെയല്ല, നീ ഈ ദൗത്യത്തിന് അർപ്പണം. മോശ പറഞ്ഞു, ഞാൻ നിന്നെ കണ്ടുവെന്നും നിന്നോട് സംസാരിച്ചുവെന്നും നീ എന്നെ ഈ പ്രത്യേക ദൗത്യം ഏൽപ്പിച്ചുവെന്നുമെല്ലാം ഞാൻ അവിടെ ചെന്ന് പറഞ്ഞാൽ അവരാരും വിശ്വസിക്കില്ല. ദൈവം പറഞ്ഞു, അതിനുവേണ്ടി ഞാൻ നിനക്കൊരു അടയാളം തരാം, നിന്റെ കയ്യിൽ എന്താണുള്ളത്? മോശ പറഞ്ഞു, ഒരു വടി, എന്നാൽ അത് താഴെയിടുക. വടി താഴെയിട്ടു, അത് പാമ്പായി മാറി. മോശ പെട്ടെന്ന് അത്ഭുതപ്പെട്ട് പുറകോട്ട് മാറി. ദൈവം പറഞ്ഞു, ഇത് നിന്റെ അടയാളം, നീ ആ പാമ്പിൻ്റെ വാലിൽ പിടിച്ചു തിരിച്ചു വലിക്ക്. പാമ്പിൻ്റെ വാലിൽ പിടിച്ച് മോശ തിരിച്ചു വലിച്ചു, അത് വീണ്ടും വടിയായി മാറി. ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന്? ഇത് നിനക്കുള്ള വലിയൊരു അടയാളമാണ്, ഞാനാണ് നിന്നെ തിരഞ്ഞെടുത്തതെന്നും ഞാൻ നിന്റെ കൂടെ ഉള്ളതിനുമുള്ള വലിയൊരു അടയാളമാണ്. മോശയുടെ മുഖത്തിന് വലിയ തൃപ്തി പോരാ. മോശ അപ്പോഴും സംശയഭാവത്തിൽ ദൈവത്തെ നോക്കുകയാണ്. ദൈവം മോശയോട് പറഞ്ഞു, നിനക്ക് ഈ അടയാളത്തിൽ പോലും തൃപ്തിയില്ലെങ്കിൽ ഇതാ നിനക്ക് രണ്ടാമതൊരു അടയാളം ഞാൻ തരികയാണ്. മോശ നോക്കി നിൽക്കുമ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ വലത് കരമെടുത്ത് നിന്റെ മാറിലേക്ക് വയ്ക്കുക. മോശ തൻ്റെ കരമെടുത്ത് മാറിലേക്ക് വെച്ചു. കരം തിരിച്ചെടുത്തപ്പോൾ മഞ്ഞ് പോലെ വെണ്മയുള്ളതായി, കുഷ്ഠം പിടിച്ച കരം പോലെയായി മാറിയെന്ന് ദൈവവചനം പറയുകയാണ്. മോശയോട് ദൈവം പറഞ്ഞു, മോശേ
നിന്റെ കരം നീ തിരിച്ച് വീണ്ടും നിന്റെ മാറിലേക്ക് വെക്കുക. അത് തിരിച്ച് വീണ്ടും മാറിലേക്ക് വെച്ച് മോശ കരം പുറത്തെടുത്തപ്പോൾ പഴയതുപോലെയായി. ഇപ്പോ മോശയ്ക്ക് ഒരല്പം സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. എന്നാലും ഒരു പരിപൂർണമായ തൃപ്തി പോരാ. ദൈവം മോശയോട് പറഞ്ഞു, ഈ രണ്ടടയാളങ്ങൾ കണ്ട് അവർ നിന്നെ വിശ്വസിക്കുന്നു. ഇനിയല്ല, ഈ രണ്ടടയാളങ്ങളും കണ്ട് നിന്നെ വിശ്വസിച്ചില്ലെങ്കിൽ ഇതാ നിനക്ക് ഞാൻ മൂന്നാമതൊരടയാളം കൂടി തരികയാണ്. എന്താണ് മൂന്നാമത് അടയാളം? നീ ജോർദാൻ നദിയിൽ കിടന്നോ, നിന്റെ കൈക്കുമ്പിളിൽ ഒരു കുമ്പിൾ വെള്ളം കോരി കരയിലേക്ക് ഒഴിക്കണം. കരയിൽ വീഴുന്ന വെള്ളം രക്തമായി മാറും. ഇനിയെങ്കിലും നീ ഞാൻ പറഞ്ഞ ദൗത്യത്തിന് ഇറങ്ങി പുറപ്പെടണം, കാരണം ഞാൻ നിന്റെ കൂടെയുണ്ടാകും. പ്രിയമുള്ളവർ, ഇത്രമാത്രം ശക്തമായി വലിയ ഒത്തിരി ഒത്തിരി വലിയ കാര്യങ്ങൾ മോശയെ കൊണ്ട് ചെയ്യിപ്പിക്കാനുണ്ടെന്നും മോശയിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്യുമെന്നും ദൈവം പറയുന്ന സമയത്ത് മോശയുടെ ഉള്ളിൽ ഒരു സന്ദേഹം ബാക്കി നിൽക്കുകയാണ്. മോശയ്ക്ക് ഒരു സംശയം. പുറപ്പാടിന്റെ പുസ്തകം 4:10 മോശ അത് വ്യക്തമായി ദൈവത്തോട് പറയുകയാണ്. മോശയ്ക്ക് മനസ്സിലൊരു തോന്നൽ, ഇത്രയെല്ലാം വൻ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ഒരു ചെറിയ കാര്യത്തിൽ ദൈവം ഇടപെടുന്നില്ല? എന്നെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമെന്നും ഞാൻ ഈ ലോകം മുഴുവൻ ആദരിക്കുന്ന തരത്തിലുള്ള വൻ കാര്യങ്ങൾ ചെയ്യുമെന്നും ഒരു ജനതയെ പരിപൂർണമായി ഏറ്റവും ശക്തനായ ഫറവോയിൽ നിന്ന് മോചിപ്പിക്കുമെന്നും എല്ലാം ദൈവം പറയുമ്പോൾ എൻ്റെ ഒരു ചെറിയ കാര്യം, അതെന്തിനാണ് ദൈവം ബാക്കി വെക്കുക? മോശയ്ക്കൊരു സംശയമാണ്. പുറപ്പാടിന്റെ പുസ്തകം 4:10 ഇങ്ങനെ പറയുകയാണ്, കർത്താവെ, ഞാൻ ഒരിക്കലും വാക്ചാതുരിയുള്ളവനായിരുന്നില്ല. അങ്ങ് ഈ ദാസനോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെയാണ്. സംസാരിക്കുമ്പോൾ നാവിന് വിക്കുള്ളവനാണ് ഞാൻ. മോശയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. മോശയെ കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യിക്കുമ്പോൾ മോശയുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള വലിയ സന്ദേഹം ഇതാണ്, എനിക്ക് സംസാരിക്കുമ്പോൾ നാവിന് വിക്കുണ്ട്. ഇങ്ങനെ ഒരു വിക്കുള്ളയാളാണ് ഞാൻ എന്നുള്ളതാണ് മോശയുടെ ഏറ്റവും വലിയ പ്രശ്നം. മോശ അത് വലിയൊരു പ്രശ്നമായി ദൈവത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. മോശയുടെ മനസ്സിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ മോശയുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്. കാരണം വടിയെ സർപ്പമാക്കാൻ കഴിയുന്ന ദൈവത്തിന്, ജലത്തെ രക്തമാക്കി മാറ്റാൻ കഴിയുന്ന ദൈവത്തിന്, തൻ്റെ കയ്യിൽ കുഷ്ഠം വരുത്താനും ഒരു നിമിഷം കൊണ്ട് അത് ഇല്ലാതാക്കാൻ കഴിയുന്ന ദൈവത്തിന് എൻ്റെ നാവിൻ്റെ വിക്ക് മാറ്റാൻ വളരെ നിസ്സാരമാണ്. അതിപ്പോൾ ദൈവം മാറ്റിത്തരും. ഇതാണ് മോശയുടെ പ്രതീക്ഷ. എന്നാൽ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ദൈവം മോശയോട് ഇങ്ങനെ പറയുകയാണ് തൊട്ടടുത്ത വചനത്തിൽ. കർത്താവ് അവനോട് ചോദിച്ചു, ആരാണ് മനുഷ്യന് സംസാര ശക്തി നൽകിയത്? ആരാണവനെ മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത്? കർത്താവായ ഞാനല്ലേ? എനിക്കറിയാമെടാ നിനക്ക് നിന്റെ നാവിന് ഒരു ചെറിയ വിക്കുണ്ടെന്ന്. എനിക്കറിയാം, ഞാനാണ് നിനക്ക് സംസാര ശക്തി നൽകിയത്. സംസാരിക്കുമ്പോൾ നീ തടസ്സമുള്ളവനാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചതെന്ന് ദൈവം മോശയോട് അസന്ദിഗ്ധമായി പറയുകയാണ്. എന്നിട്ട് അടുത്ത കൽപ്പന ഇങ്ങനെയാണ്, ആകയാൽ നീ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും, പറയേണ്ടതെന്തെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കും. നിന്റെ സംസാര ശക്തിയിൽ നീ ഒരു കാരണവശാലും നീ വിശ്വാസം പുലർത്തണ്ട, മറിച്ച് ഞാൻ പഠിപ്പിക്കും. എന്ത് സംസാരിക്കണമെന്ന് ഞാൻ പറയും, ഞാൻ പറയുന്നത് നീ പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ പഠിപ്പിച്ചോളാം. മോശയുടെ പ്രതീക്ഷകൾ ആകെ തകർന്നു. മോശ വിചാരിച്ചു, ഞാൻ ഇത്രയും പരാതി പറയുമ്പോഴെങ്കിലും ദൈവം അത് കേൾക്കുമെന്ന്. എന്നാൽ ദൈവം പറഞ്ഞു, ആ വിക്ക് അവിടെ തന്നെ ഇരിക്കട്ടെ. മോശയുടെ മുഖം പ്രസന്നമാകാതിരിക്കുന്നത് കണ്ടപ്പോൾ ദൈവം മോശയോട് അടുത്ത ഒരു സൊല്യൂഷൻ പറയുകയാണ്. നിനക്ക് ലേവ്യനായ അഹറോൻ എന്ന ഒരു സഹോദരനുണ്ടല്ലോ. അത് പറയുമ്പോൾ ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം മോശയോട് കോപിച്ചുകൊണ്ട് പറഞ്ഞു. മോശയ്ക്ക് ഇതൊന്നും കേട്ടിട്ട് തൃപ്തി വരാത്തതിനാൽ തൻ്റെ സ്വന്തം കുറവുകളെ ഓർത്ത് മോശ വീണ്ടും വീണ്ടും വിലപിക്കുന്നതും പദം പറയുന്നതും കണ്ടപ്പോൾ ദൈവം മോശയോട് പറയാണ്, നിനക്ക് ലേവ്യനായൊരു സഹോദരനില്ലേ, ഞാൻ അവൻ്റെ നാവിനെ ശക്തിപ്പെടുത്താം, എന്നാലും ഈ വിക്ക് അവിടെ ഇരിക്കട്ടെ.
പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ ചില വിക്കുകൾ ദൈവം അനുവദിക്കുന്നതാണ്, ചില കുറവുകൾ ദൈവം അനുവദിക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ തന്നിരിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം അനുവാദം തന്നിരിക്കുമ്പോഴും ചില ചെറിയ കുറവുകളെ ഓർത്ത് പരിതപിക്കുന്നവരും പദം പറയുന്നവരുമായി നമ്മൾ മാറുകയാണ്. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പരിപൂർണമായി മറന്നുകൊണ്ട് ഇല്ലാത്തതിനെ ഓർത്ത് എപ്പോഴും പദം പറയുന്ന മനുഷ്യരായി നമ്മൾ മാറുകയാണ്. വൻ കാര്യങ്ങൾ കൂടെയുള്ളപ്പോൾ, വൻ സംഭവങ്ങൾ ചെയ്തു കിട്ടുമ്പോൾ, ജീവിതത്തിൽ സകല പടവുകളും കയറി ചെല്ലുമ്പോൾ, ഇത്തിരി ഇല്ലാത്ത ഒരു സ്നേഹബന്ധത്തിൻ്റെ പുറകിൽ ഒരു പ്രേമിക്കുന്ന ഒരു മനുഷ്യൻ ഒളിച്ചുപോയതിൻ്റെ പുറകിൽ ആത്മഹത്യയുടെ മുനമ്പിലെത്തി നിൽക്കുന്ന അനേകം പേർ, മാർച്ച് മാസത്തിൽ റിസൾട്ട് വരുമ്പോൾ വല്ലാതെ പരിതപിക്കുന്ന ഒരു കേരള സമൂഹം, എത്ര കുട്ടികളെന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് ആലോചിച്ച് പേടിച്ചു നിൽക്കുക. പ്രിയമുള്ളവരെ, സ്വന്തം കഴിവുകളെ കാണാതെ കുറവുകളെ മാത്രം കാണുന്ന, ചില കുറവുകൾ ദൈവം അനുവദിച്ചു തരുന്നതാണെന്ന തിരിച്ചറിവില്ലാതെ പോകുന്ന ഒരു സമൂഹമായി നമ്മൾ ആകെ ഇന്ന് മാറുകയാണ്. ആ കുറവുകളെ കാണാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. മോശയെ ദൈവം വീണ്ടും ശക്തിപ്പെടുത്തുന്നു. തൊട്ടടുത്ത അധ്യായങ്ങളിലും വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മോശയെ ശക്തിപ്പെടുത്തുകയാണ്. മോശയോട് പറഞ്ഞു, ഞാൻ നിന്നിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യും, ഫറവോ നിന്റെ മുമ്പിൽ നിന്ന് പതറും, ഫറവോയ്ക്കെതിരെ ഞാൻ എൻ്റെ ശക്തി നിന്നിലൂടെ പ്രകടിപ്പിക്കും. അങ്ങനെ ഒരനവധി കാര്യങ്ങൾ പിന്നീടുള്ള നാലാമത്തെയും അഞ്ചാമത്തെയും അധ്യായങ്ങളിൽ അനവധി കാര്യങ്ങൾ പറഞ്ഞ് മോശയെ വീണ്ടും വീണ്ടും ധൈര്യപ്പെടുത്തുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൻ്റെ ഹെഡിങ് തന്നെ മോശയെ ധൈര്യപ്പെടുത്തുന്നു എന്നാണ്. ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മോശ. ഈ ധൈര്യപ്പെടുത്തുന്നു, മോശ വഴി എന്തെല്ലാം ചെയ്യാൻ പോകുന്നു എന്നുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞ് നിർത്തിക്കഴിയുമ്പോൾ മോശയ്ക്ക് വീണ്ടും പഴയ ഓർമ്മ തിരിച്ചു വരികയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 6-ാം അധ്യായം 12-ാം തിരുവചനം മോശ കർത്താവിനോട് പറഞ്ഞു, ഇസ്രായേൽ മക്കൾ പോലും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, പിന്നെ ഫറവോ കേൾക്കുമോ? പോരെങ്കിൽ ഞാനിപ്പോഴും സംസാരിക്കാൻ കഴിവില്ലാത്തവനാണ്. മോശയുടെ മനസ്സിൽ നിന്ന് അത് പോയിട്ടില്ല. മോശയ്ക്ക് ഇപ്പോഴും വലിയ പരിതേവനമാണ്, പദം പറച്ചിലാണ്, എൻ്റെ വിക്ക് നീ മാറ്റിത്തന്നില്ലല്ലോ. ദൈവം അപ്പോഴും മോശയോട് പറയുകയാണ്, ആ വിക്ക് ഞാൻ അനുവദിച്ചതാണ്. പ്രിയമുള്ളവർ, ജീവിതത്തിൽ അനവധി വട്ടം ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ എന്ന് കരുതി വാശി പിടിച്ച് ബലം പിടിച്ച് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ ഒന്നോർക്കണം, ഒരു പക്ഷേ നിന്റെ ഈ പ്രാർത്ഥനയുടെ ആവശ്യം ദൈവം നിനക്ക് അനുവദിച്ചു തന്ന ഒരു ചെറിയ സഹനമാണെങ്കിലോ. നിനക്ക് പ്രാർത്ഥിക്കാൻ അനവധി കാര്യങ്ങൾ അപ്പുറവും ഇപ്പുറവുമുണ്ട്. നിനക്ക് നന്ദി പറയാൻ നിന്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങളുടെ വലിയ പെരുമഴയുണ്ട്. അതൊന്നും കണക്കിലെടുക്കാതെ നിന്റെ വിക്കിനെ കുറിച്ച് മാത്രം, നിന്റെ കുറവിനെ കുറിച്ച് മാത്രം നീ ആലോചിച്ചിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നിന്നിലൂടെ ചെയ്യേണ്ട, നിന്നിലൂടെ ഉണ്ടാകേണ്ട കൃപ, നിന്നിലൂടെ ഒഴുകേണ്ട കൃപ എവിടെയോ വെച്ച് തടസ്സം വന്നു പോവുകയാണ്, അന്യം വന്നു പോവുകയാണ്. ദൈവം ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ, പരാമർശിക്കുക പോലും ചെയ്യാതെ ദൈവം മോശയെ ശക്തിപ്പെടുത്തി. 6-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് മോശ വീണ്ടും കർത്താവിനോട് പറയുകയാണ്. മോശ കർത്താവിനോട് പറഞ്ഞു, സംസാരിക്കാൻ കഴിവില്ലാത്തവനാണ് ഞാൻ, ഫറവോ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുമോ? ഇത് 3-ാം വട്ടം. 3 പ്രാവശ്യവും മോശ കർത്താവിൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ വാക്ക് കേൾക്കൂല, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, 3-ാം വട്ടം ദൈവം മോശ പറയുന്ന ഈ ഒരു കാര്യത്തിന് ചെവി കൊടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ മോശ അവിടെ വെച്ച് അത് ഉപേക്ഷിച്ചു. അപ്പോൾ മോശ പദം പറച്ചിൽ നിർത്തി. അപ്പോൾ മോശ സ്വന്തം കുറവുകളെ ഏറ്റുപറയുന്ന സ്വഭാവം നിർത്തി. എന്നിട്ട് ദൈവം പറയുന്നതിനെ അനുസരിക്കാൻ അവിടെ വെച്ച് മോശ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ 3-ാം വട്ടം എപ്പോൾ മോശ ദൈവം പറയുന്നത് പരിപൂർണമായി അനുസരിക്കാൻ തീരുമാനിക്കുന്നുവോ, അപ്പോൾ മുതൽ പിന്നീടങ്ങോട് മോശയിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുകയാണ്. ഫറവോ ഞെട്ടിത്തിരിക്കുന്ന, ഇസ്രായേൽ ജനം ആകെ വല്ലാതെ അഹങ്കരിക്കുന്ന തരത്തിലുള്ള വലിയ കാര്യങ്ങൾ മോശയിലൂടെ നടക്കുകയാണ്. തൊട്ടടുത്ത എല്ലാ ഹെഡിങ്ങുകളും ഇങ്ങനെ പറയുകയാണ്, വടി സർപ്പമായി മാറുന്നു, ജലം രക്തമായി മാറുന്നു, തവളകൾ വ്യാപിക്കുന്നു,
പേൻ പെരുകുന്നു, ഈച്ചകൾ വർദ്ധിക്കുന്നു, മൃഗങ്ങൾ ചത്തുടങ്ങുന്നു, വ്രണങ്ങൾ ബാധിക്കുന്നു, കന്മഴ വർഷിക്കുന്നു, മോശ കരമുയർത്തുന്നിടത്തെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളുമായി തീരുകയാണ്. എപ്പോൾ മോശ പദം പറച്ചിൽ നിർത്തിയോ, എപ്പോൾ മോശ സ്വന്തം കുറവുകളെ കുറിച്ച് വിഷമിക്കുന്നത് നിർത്തിയോ, അപ്പോൾ മുതൽ മോശയിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം തീരുമാനിക്കുകയാണ്. വലിയ കാര്യങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിക്കുകയാണ്. എന്നാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സഹനങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ ഞാൻ സ്വയം സ്വീകരിച്ച് ഇത് ദൈവം തന്നതാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കുകയാണെന്ന് പറയുന്നുവോ, അന്ന് മുതൽ ആ ജീവിതത്തിലേക്ക് വൻ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. വിശുദ്ധ അൽഫോൺസാമയുടെ ജീവിതത്തിൽ മുഴുവൻ സമയവും ബെഡില്ല, രോഗമാ, വേദനയാ. ആ അൽഫോൺസാമ അതിനെ പരിപൂർണമായി സ്വീകരിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മൾ അൽത്താരയിൽ വണങ്ങുന്നത്. ആ വേദനകളെ ഇല്ലാതാക്കണമെന്ന് അൽഫോൺസാമ പ്രാർത്ഥിക്കുകയും ആ വേദനകൾക്ക് വേണ്ടി പദം പറഞ്ഞിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആലോചിക്കാനേ വയ്യ. വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യാളത്തിയെ പറ്റി പറയുന്നത് തന്നെ അവർ മഠത്തിലേക്ക് വന്നു, ചുമച്ചു, മരിച്ചു എന്നാ, വേറെ ഒന്നും ചെയ്തിട്ടില്ല അത്രേ. പക്ഷെ തൻ്റെ ജീവിതത്തിലുണ്ടായ ഈ സഹനങ്ങളെ പരിപൂർണ്ണ ഹൃദയത്തോടുകൂടി സ്വീകരിച്ച് ഇത് ദൈവം തന്നതാണെന്ന പരിപൂർണ്ണ ബോധ്യത്തിൻ്റെ അകത്ത് നിന്ന് അതിനെ സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ നാം എന്നവരെ വിശുദ്ധ എന്ന് വിളിക്കുകയാണ്. അവരിലൂടെ ലോകം മുഴുവൻ വലിയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയാണ്. അവരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുകയാണ്. അവരിലൂടെ സഭ ആദരിക്കപ്പെടുകയാണ്. അവരിലൂടെ യേശു ക്രിസ്തു പ്രചരിക്കപ്പെടുകയാണ്. എപ്പോൾ സ്വയം തൻ്റെ കുറവുകളെക്കുറിച്ചുള്ള പദം പറച്ചിൽ നിർത്തുന്നുവോ, അന്നു മുതൽ അനുഗ്രഹത്തിൻ്റെ പെരുമഴയാണ്. വിശുദ്ധ പൗലോസ്ലീഹയ്ക്ക് ഇതേപോലെ ഒരനുഭവമുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 12:7 വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, വെളിപാടുകളുടെ ആധിക്യം നിമിത്തം ഞാൻ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പൗലോസ്ലീഹയ്ക്ക് ഒരു മുള്ള് കൊടുത്തിരിക്കുകയാണ് ദൈവം. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന വലിയ മനുഷ്യനാണ് പൗലോസ്ലീഹ. ഒരു മുള്ള് കൊടുത്തിരിക്കുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ അതിൻ്റെ തൊട്ടടുത്ത വചനത്തിൽ ഇങ്ങനെ പറയും, ആ മുള്ള് എന്നിൽ നിന്നെടുത്ത് മാറ്റിത്തരണമേ എന്ന് 3 ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 3 പ്രാർത്ഥിച്ചുള്ളൂ, അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചില്ലേ. 3 ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ മറുപടി 2 Corinthians 12:9 നിനക്ക് എൻ്റെ കൃപ മതി. ഇതാണ് ദൈവത്തിൻ്റെ മറുപടി. ആ മുള്ള് അവിടെ ഇരിക്കട്ടെ, മറിച്ച് ഞാൻ തരുന്ന കൃപയുണ്ടല്ലോ, ആ കൃപയെ മറ്റെന്തിന് അതിജീവിക്കാൻ കഴിയും. ആ മുള്ള് അവിടെ ഇരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ശക്തി എന്നിൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. പൗലോസ്ലീഹയ്ക്ക് മനസ്സിലായ വലിയൊരു സത്യം ഇതാണ്, എൻ്റെ ബലഹീനതയെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും, കാരണം എൻ്റെ ബലഹീനത എനിക്ക് ദൈവം തന്നതാണ്, എൻ്റെ ക്രിസ്തു എനിക്ക് തന്നതാണ്, എൻ്റെ യേശു എനിക്ക് തന്നതാണ്. അതുകൊണ്ട് ആ ബലഹീനതയെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും, പൂർവാധികം ശക്തിയോടെ ഞാൻ പറയും, എനിക്കിങ്ങനെ ഒരു മുള്ളുണ്ട്, എനിക്ക് വേദനയുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് വല്ലാത്ത കഷ്ടപ്പാടാണെന്ന് ഞാൻ ഏറ്റുപറയും, എന്നാലും ഞാൻ എൻ്റെ ക്രിസ്തുവിനെ പ്രകീർത്തിക്കുമെന്ന് ഏറ്റുപറയും അത്രേ. നിനക്ക് എൻ്റെ കൃപ മതി. ജീവിതത്തിൽ മറ്റെല്ലാ സന്തോഷങ്ങളുടെക്കാളും ഉപരിയാണ് ദൈവത്തിൻ്റെ കൃപ എന്ന തിരിച്ചറിവിലേക്ക് ദൈവം തിരിച്ചറിഞ്ഞു. ചില വിക്കുകൾ, ചില മുള്ളുകൾ ദൈവം അനുവദിക്കുന്നതാണെന്ന ബോധ്യം ജോബിനുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബോധ്യം, ജോബ് തൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ബോധ്യത്തിൻ്റെ നടുവിൽ നിന്ന് ജീവിച്ചവനാണ്. ജോബിൻ്റെ പുസ്തകം 1:13 മുതൽ ജോബിൻ്റെ ജീവിതത്തിലുണ്ടായ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മാത്രമേ ഉള്ളൂ. തൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടുന്നു, തൻ്റെ ജനം നഷ്ടപ്പെടുന്നു, തൻ്റെ മക്കൾ നഷ്ടപ്പെടുന്നു, അങ്ങനെ സകലതും നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതായിരിക്കുന്ന സമയത്ത്
ജോബ് വളരെ ബുദ്ധിപൂർവം ജോബ് ഇങ്ങനെ പറയുകയാണ്. ജോബിന്റെ പുസ്തകം 1:21 കർത്താവ് തന്നു, കർത്താവ് എടുത്തു. കർത്താവാണ് തന്നത്, കർത്താവാണ് തിരിച്ചെടുത്തത്. ഈ ഒരു ബോധ്യത്തിന്റെ നടുവിൽ നിന്ന് പ്രിയമുള്ളവർ, ജോബ് നമ്മളെ വല്ലാതെ ഓർമ്മിപ്പിക്കുന്ന ഒരു വാചകം ജോബിന്റെ പുസ്തകം 2:9 ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? ഇക്കാര്യങ്ങളിൽ ഒന്നിലും ജോബ് നാവ് കൊണ്ട് പാപം ചെയ്തില്ല. ജോബിന്റെ പുസ്തകം 2:10 ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? ഇക്കാര്യങ്ങളിൽ ഒന്നും ജോബ് നാവ് കൊണ്ട് പാപം ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ജോബിന്റെ പുസ്തകത്തിന്റെ അവസാന അധ്യായത്തിൽ ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങളുടെ പെരുമഴ വായിച്ചാൽ, ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ഇത്രയേറെ, അതിനു മുമ്പ് ജോബ് എന്ത് ആയിരുന്നുവോ അതിന്റെ ഇരട്ടിക്കിരട്ടിയായി ദൈവം തിരിച്ചു കൊടുക്കുകയാണ്, വൻകാര്യങ്ങൾ ചെയ്യുകയാണ്. എപ്പോ തനിക്കുണ്ടായ സഹനങ്ങൾ അത് ദൈവം അനുവദിച്ചു തന്നതാണെന്നും ആ സഹനത്തിന്റെ പുറത്ത് ഒരു കാരണവശാലും ഞാൻ പദം പറയേണ്ടതില്ലെന്നും ഉള്ള തിരിച്ചറിവിലേക്ക് എപ്പോ ജോബ് കടന്നു വന്നോ അന്നു മുതൽ ജോബിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. പ്രിയമുള്ളവരെ, ഒരിടവകപ്പള്ളിയിലെ ധ്യാനത്തിന്റെ സമയത്ത് ഒരു മനുഷ്യൻ ആ ധ്യാനം കഴിഞ്ഞ് പോയിട്ട് തിരിച്ചെഴുതിയ കത്തിനകത്ത്, ഇവാഞ്ചലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചെഴുതിയ കത്താണ്, ആ കത്തിനകത്ത് ഇങ്ങനെ എഴുതുകയാണ്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുറവുകളെ ഓർത്ത് പദം പറഞ്ഞ കുറെ ദിവസങ്ങളുണ്ടായിരുന്നു. എൻ്റെ കുറവുകളെ ഓർത്ത് വല്ലാതെ വേദനിക്കുകയും വിഷമിക്കുകയും ചെയ്ത ദിവസങ്ങളുണ്ടായിരുന്നു. ഈ ധ്യാനവേളയിലാണ് എനിക്കൊരു തിരിച്ചറിവുണ്ടായത്, ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കണമെന്ന്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ആയിരിക്കുന്ന അവസ്ഥയിൽ വലിയ ഒത്തിരിയേറെ ഏക്കർ കണക്കിന് പറമ്പുകളുടെ നടുവിൽ ഇരുനില മാളികയുള്ള വലിയ തറവാട്ട് വീട്ടിൽ ഞാൻ കഴിയുമ്പോഴും വീടിൻ്റെ അകത്ത് ഒരു നേരത്തെ അന്നത്തിന് ബുദ്ധിമുട്ടിയിരുന്നവനാണ് ഞാൻ. ഒരു നേരത്തെ അന്നത്തിന്, കാരണം എൻ്റെ പറമ്പുകളാകെ കേസും പുക്കാറുമായി ആകെ വിഷമിച്ചു കിടക്കായിരുന്നു. അന്ന് ആ ധ്യാനത്തിൻ്റെ നടുവിൽ എനിക്ക് കിട്ടിയതിനെ ഓർത്ത് ഞാൻ എപ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ എൻ്റെ കുടുംബജീവിതത്തിൽ സമാധാനമുണ്ടാവുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ പറയാൻ കഴിയുന്ന അനേകർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. എന്തുകൊണ്ട് ഇന്ന് നാം അങ്ങനെ ഒരു തീരുമാനമെടുത്തുകൂടാ? കാലങ്ങളായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ പുറകെ വീണ്ടും ചടഞ്ഞുകൂടിയിരിക്കാതെ നിന്റെ മുന്നിൽ അനേകം വഴികൾ ഒരുക്കി തന്നൊരു കർത്താവുണ്ടെന്ന്, ഞാൻ അതിനെ ഉപേക്ഷിക്കുകയാണെന്ന്, അത് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പരിപൂർണമായ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയാണെന്ന്, ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാകുകയാണെന്ന് ഇന്നൊരു തീരുമാനമെടുക്കാൻ കഴിയുമോ? ഇന്നങ്ങനെ ഒരു തീരുമാനമെടുത്താൽ നിന്റെ ജീവിതത്തിൽ യേശു ഇടപെടും. യേശു നിന്റെ വാതിലിൽ വന്ന് മുട്ടി വിളിക്കുകയാണ്. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്തേക്ക് വരും, അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും. കുടുംബത്തിൽ യേശുവിന് വരാൻ സമയമായിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് തീരുമാനമെടുക്കണം, എൻ്റെ കുറവുകളെക്കുറിച്ച് എൻ്റെ പദം പറച്ചിലുകൾ നിർത്തി ഞാൻ എൻ്റെ ദൈവത്തിന് പരിപൂർണമായി വിധേയപ്പെടും എന്നുള്ളൊരു തീരുമാനത്തിന് ഇന്ന് തീരുമാനമാകണം. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും സഹനങ്ങളും എല്ലാം കർത്താവിന് വിട്ടുകൊടുക്കാം. എന്തുമാത്രം സഹിച്ചവനാണ് കർത്താവ്, എന്നിട്ട് ഇന്ന് തീരുമാനമെടുക്കാം. കാരണം ഇന്ന് നിന്റെ വാതുക്കൽ കർത്താവ് വന്ന് മുട്ടും. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. കർത്താവായ യേശുവേ, എന്തുമാത്രം കുറവുകളാണ്! സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ, ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള അസ്വസ്ഥതകൾ, തഴക്കദോഷങ്ങൾ, ഉപജീവന മാർഗത്തിന്മേലുള്ള തടസ്സങ്ങൾ, സകലതും നിന്റെ മുന്നിലേക്ക് ഞാൻ ഇറക്കി വയ്ക്കുകയാണ്. കാലങ്ങളായി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന പല പ്രാർത്ഥനകളും ഒരുപക്ഷെ എൻ്റെ വിശുദ്ധീകരണത്തിനായി നീ അനുവദിച്ചു തന്നതാണെന്ന തിരിച്ചറിവിലേക്ക് ഞാൻ വരികയാണ്. എൻ്റെ മുന്നിൽ നീ തുറന്നിരിക്കുന്ന പുതിയ വഴികളെ കാണാൻ, എനിക്കായി നീ തുറന്നു തരുന്ന ഉറവയിൽ നിന്ന് വീണ്ടും പാനം ചെയ്യാൻ, തമ്പുരാനെ എൻ്റെ ആകക്കണ്ണുകളെ തുറക്കണമേ, എൻ്റെ ആന്തരിക ഇന്ദ്രിയങ്ങളെ നീ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹാലേലൂയ, ഹാലേലൂയ,
ഹാലേലൂയ ഹാലേലൂയ.